ദേശീയ പാതയിൽ ചാത്തൻപാറ നമസ്കാരപ്പള്ളിക്ക് സമീപം ആരംഭിച്ച ബിവറേജസ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ട പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ആലംകോട് കടുവയിൽ മുസ്ലിം ജമാഅത്തുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ചാത്തൻപാറ ജംഗ്ഷനിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. ആലംകോട് ജമാഅത്ത് പ്രസിഡന്റ് നിജാസിസ്, ചീഫ് ഇമാം ഷംസുദ്ദീൻ നയീമി, കടുവയിൽ ചീഫ് ഇമാം, KTCT ചെയർമാൻ PJ നഹാസ്, ആലംകോട് മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി AR സക്കീർ എന്നിവർ സംസാരിച്ചു. മദ്യശാല അടച്ചുപൂട്ടുന്നതുവരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ആലംകോട് മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് അറിയിച്ചു. വലിയ പ്രതിഷേധം അതിനെതിരെ രേഖപ്പെടുത്താൻ വേണ്ടിയാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയത്. ഇവിടെ വൈവാഹിക ബന്ധത്തിൽ ജീവിക്കുന്ന ഓരോ ഉമ്മമാരുടെയും വൈവാഹിക ബന്ധത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന, അതുപോലെ തന്നെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ആ അമയമായ ബന്ധത്തിന്റെ നൂലാമാലകൾ, കോർത്തിണക്കിയ നൂലാമാലകൾ കഷ്ണിച്ച് കളയുന്ന രൂപത്തിലുള്ള, അതുപോലെ മതസൗഹാരം തകർക്കുന്ന രൂപത്തിലുള്ള മദ്യശാപ്പ് ഇവിടെ തുറന്നതിന്റെ പേരിൽ ശക്തിയുക്തം ഞങ്ങൾ എതിർക്കുകയാണ്. ഇതൊരു സമുദായത്തിന്റെ മാത്രം പ്രശ്നമല്ല, സമൂഹത്തിന്റെ മുഴുവൻ പ്രശ്നമാണ്. ഇവിടെ മതപരമായി ചിന്തിച്ചാലും രാഷ്ട്രീയപരമായി ചിന്തിച്ചാലും സാമൂഹികമായി ചിന്തിച്ചാലും സാംസ്കാരികമായി ചിന്തിച്ചാലും വിഭിന്ന ചേരികളിലും വിഭിന്ന ആശയങ്ങളിലും ആദർശങ്ങളിലും മതങ്ങളിലും പെട്ടവരാണ് ഉള്ളവരെങ്കിലും എല്ലാത്തിൻ്റെയും സമാധാനത്തിൻ്റെ, എല്ലാവർക്കും ഒന്നിക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്ന ഒരു നല്ല സംഗമ ഭൂമിക, അതാണ് ഈ ചാത്തൻപാറ. ആ നാടിനെ തകർക്കാനാണ് അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെ ഒരു മദ്യശാല. ഇവിടെ ഏത് തിന്മകളെടുത്ത് പരിശോധിച്ചാലും അതിൻ്റെയൊക്കെ പിന്നിൽ മദ്യമാണ്. ഒരപകടം പരിശോധിച്ചു നോക്കിയാൽ ആ അപകടത്തിൻ്റെ പിന്നിലും വരുന്നത് മദ്യമാണ്. നമ്മുടെ നാടിന് ഈ മദ്യശാല എന്നൊന്നും ഒരു വെല്ലുവിളിയും ഒരു തകർച്ചയ്ക്കും നാശത്തിനും ഒരു വലിയ ഹേതുകവുമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരോടും ഇത് കൊടുക്കുന്നവരോടും ഇതിനെ നയിക്കുന്നവരോടും ഇതിന്റെ പ്രചോദനം നൽകുന്നവരോടും ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങളെ നാടിനെ ദയവായി നിങ്ങൾ വെട്ടിമുറിക്കരുത്, ഞങ്ങളെ നാടിനെ നിങ്ങൾ നശിപ്പിക്കരുത്, ഞങ്ങളെ വളർന്നു വരുന്ന മക്കളെ നിങ്ങൾ മദ്യത്തിന്റെ അടിമകളാക്കി അക്രമങ്ങൾക്ക് വിട്ടുകൊടുക്കരുത്, ഞങ്ങളുടെ മാതാക്കൾ ഇവിടെ കരയരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്, ഞങ്ങളുടെ സഹോദരിമാര് വിധവകളാക്കപ്പെടരുതെന്നും ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്, ഞങ്ങളെ മക്കൾ അക്രമികളായി മാറരുതെന്നും ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്, ഞങ്ങളെ നാട് അത്തരത്തിൽ കുട്ടിച്ചോറാകരുതെന്നും ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഈ പൊരിവെയിലത്ത് പോലും ഒട്ടിയ വയറുകളുമായി ഞങ്ങൾ ഈ സൂര്യന്റെ താപമേറ്റുകൊണ്ട് ഈ ഓരത്ത് ഒരുമിച്ച് കൂടാനുള്ള കാരണം. ഞങ്ങളുടെ ആത്മാർത്ഥതയും ഈ നാടിന്റെ ആഗ്രഹവും ഈ നാടിന്റെ ദാഹവും നിങ്ങൾ തിരിച്ചറിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നേരെ മറിച്ച് നിങ്ങൾ വീണ്ടും ഇതേ വാശിയോടുകൂടി തന്നെ ഈ നാടിനെ തകർക്കുന്ന മദ്യം ഇവിടെ വിറ്റുകൊണ്ട് ഞങ്ങളുടെ ഭാവിയും ഞങ്ങളുടെ മക്കളെ ഭാവിയും തകർക്കാനാണ് ശ്രമമെങ്കിൽ നിങ്ങളുടെ ഈ സ്ഥാപനത്തിന്റെ അടിക്കല്ല് വരെ ഊരിയെടുക്കാതെ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന സന്ദർഭത്തിൽ ഞങ്ങൾ പറയുകയാണ്. മുഖ്യമന്ത്രി, എക്സൈസ് മന്ത്രി, ആറ്റിങ്ങൽ MLA, OS അംബിക, പഞ്ചായത്ത് സെക്രട്ടറി തുടങ്ങിയവർക്ക് ആലംകോട് മുസ്ലിം ജമാഅത്ത് പരിപാലന സമിതി പരാതി സമർപ്പിച്ചിട്ടുണ്ട്. ഇരു ജമാഅത്ത് ഭാരവാഹികളും ജമാഅത്ത് അംഗങ്ങളും പൊതുജനങ്ങളും ഉൾപ്പെടെ നിരവധി പേർ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു. ഇത് ഒരു തരത്തിലും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. അടച്ചുപൂട്ടുന്നതുവരെ നമ്മൾ മുഴുവനായും ഇതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി ആലംകോട് മുസ്ലിം ജമാഅത്ത് പരിപാലന സമിതിയും അതോടൊപ്പം കടുവയിൽ മുസ്ലിം ജമാഅത്തും കൂടി അണിചേർന്നുകൊണ്ട് ഇന്ന് ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുത്ത ഒരു പ്രതിഷേധ മാർച്ച് ഇന്നിവിടെ നടന്നിരിക്കുകയാണ്. തുടർ സമരങ്ങൾക്ക് നമ്മൾ കോപ്പുകൂട്ടുകയാണ്. ഇത് എന്നുവരെ ഇത് എന്നടച്ചുപൂട്ടുന്നോ അതുവരേക്കും പ്രതിഷേധ സമരങ്ങളുമായി നമ്മൾ മുന്നിൽ തന്നെ ഉണ്ടാവും. അതോടൊപ്പം അധികാര സ്ഥാനങ്ങളിലുള്ള നമ്മുടെ MLA, മന്ത്രി, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് നമ്മൾ പരാതികൾ സമർപ്പിച്ചിട്ടുണ്ട്. അനുകൂലമായ തീരുമാനം ഉണ്ടാവുമെന്നും നമ്മുടെ ഈ നാടിൻ്റെ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാനായി ഈ മദ്യശാല അടച്ചുപൂട്ടും എന്നും പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ട് ആരോരും അറിയാതെ ഇരുട്ടിന്റെ മറവിലാണ് ഇവിടെ ഈ മദ്യശാല ആരംഭിച്ചത്. ഇന്ന് പറയുന്ന ഇവിടുത്തെ പഞ്ചായത്തിന്റെ അധികാരികൾ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം
അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പുകളൊന്നും തന്നെ അറിയാതെ ഈ ഒരു ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ ഒരു മേഖലയിൽ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടാണ് ഒരു സുപ്രഭാതത്തിൽ ഇവിടെ ഈ മദ്യശാല പ്രവർത്തനം ആരംഭിച്ചത്. നമ്മുടെ ഇവിടെ നിന്ന് നമസ്കരിച്ച് കഴിഞ്ഞിറങ്ങിയാൽ നേരെ കാണുന്നത് ഈ മദ്യശാലയാണ്. ഇതൊരിക്കലും നമുക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇതൊരു പ്രത്യേക മതത്തിന്റെ കാര്യവുമല്ല. ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും തൊഴിലാളികളും ഡ്രൈവർമാരും മറ്റ് കടക്കാരും ബന്ധുക്കളും ഒക്കെ തന്നെ ഇതിന്റെ ഒരു യഥാർത്ഥ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം തീർച്ചയായും നിങ്ങൾ ഇതിനെ സമീപിക്കാനുള്ളത്. കേവലം നമുക്ക് തൽക്കാലം ചില കച്ചവടങ്ങളോ മറ്റെന്തെങ്കിലും ഒക്കെ ലാഭകരമായി തോന്നാം, പക്ഷേ ഇതിന്റെ വിപത്ത് വളരെ വലുതാണ്. ഇത് ഒരു തലമുറയെ കാർന്നു തിന്നെന്നാണ്. ഒരിക്കലും നമുക്ക് ഇവിടെ അങ്ങനെ ചെയ്യാൻ കഴിയുന്നതല്ല. കൂടുതൽ ശക്തമായി നമുക്ക് ഈ സമര പരിപാടികൾ മുന്നോട്ടുകൊണ്ട് പോകേണ്ടതുണ്ട്. HP News ആലംകോട്.